കുറച്ചു നാളായി എന്തുകൊണ്ടാണ് കുമ്പിടി സാർ വാ തുറക്കുന്നില്ല എന്ന് ആലോചിക്കുകയായിരുന്നു. ഹാ, എന്തിനോടും അവസാനം പ്രതികരിച്ചാണ് ഞങ്ങൾക്ക് ശീലം. അതാണല്ലോ വായ തുറക്കാൻ അല്പം വൈകിയത്. മാത്യു കുഴൽനാടൻ MLA പിന്തുണയുമായി എത്തിയിരിക്കുകയാണിപ്പോൾ KPCC പ്രസിഡന്റ് K.സുധാകരൻ. ഇത്തവണ മുഖ്യനെയും വിടാതെ പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കോടികൾ കുമിഞ്ഞുകൂടുന്ന ഇടപാടുകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ദിനം പ്രതി പുറത്തു വന്നിട്ടും അതിനോടൊന്നും പ്രതികരിക്കാത്തതിൽ വല്ലാത്ത ഖേദം സുധാകരൻ സാറിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. അത് നന്നായി വായിച്ചറിയാമായിരുന്നു. ഞങ്ങൾ പാവങ്ങളാണേ, കണ്ണു കാണിച്ച വകയിൽ ഒരു കുഞ്ഞു വീട് വെച്ചു. അല്പം ഞാൻ എൻ്റെ സ്വന്തം കുമ്പ നിറയ്ക്കാനും എടുത്തു. ഇത്രയും മാത്രമാണ് സുധാകരൻ സാറിൻ്റെ പക്കൽ നിന്നും കിട്ടാനുള്ളൂ. മുഖ്യമന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചവരെ വേട്ടയാടുകയാണെന്നും വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്നുമാണ് സുധാകരൻ സാർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഇടപാടുകളും സാമ്പത്തിക തിരുമറികളും മാത്യു കുഴൽനാടൻ കേരളീയ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി. അതിൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ് CPM ആഭ്യന്തര വകുപ്പും എന്നാണ് അദ്ദേഹം പറയുന്നത്. CPM ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മാത്യു കുഴൽനാടൻ മറുപടിയും നൽകി. തൻ്റെ വരുമാനവും സ്വത്തുക്കളും ജനങ്ങളുടെ മുന്നിൽ പരിശോധിക്കാമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാ, ഇവിടെ വെല്ലുവിളിയൊക്കെ നടത്തുമ്പോൾ അല്പം സൂക്ഷിക്കണം. തെളിവുകൾ ഏതു നിമിഷവും കുഴൽനാടനിലേക്ക് തന്നെ തിരിയാം. അത് ഓർത്താൽ നന്ന്. മാത്യു കുഴൽനാടൻ ഒറ്റയ്ക്കല്ലെന്ന യാഥാർത്ഥ്യം CPM തിരിച്ചറിയണം. വേട്ടയാടാൻ സർക്കാരും ആഭ്യന്തര വകുപ്പും CPM ഇറങ്ങി തിരിച്ചാൽ അതേ നാണയത്തിൽ കോൺഗ്രസിന്റെ കരുത്തും പ്രതിഷേധാഗ്നിയുടെ ചൂടും സർക്കാർ അറിയും. ഭീഷണിയാണോ സാർ? പക്ഷേ അതിങ്ങോട്ട് ഏശില്ല. ഞങ്ങൾ നിങ്ങളെ പോലെ കണ്ടവന്റെ കീശയിൽ കൈയിട്ടുവായി കുമ്പം നിറയ്ക്കേണ്ട ഒരാവശ്യവുമില്ല. ഇത് മാത്രമല്ല സാർ, വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. രാജ്യത്ത് പ്രമുഖരായ പ്രതിപക്ഷ നേതാക്കളെയെല്ലാം കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയിട്ടുണ്ട്. എന്നാൽ പിണറായിക്കെതിരെ പെറ്റിക്കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ മാത്രം നിരത്തിയെഴുതിയാൽ ഒരു ബുക്ക് പോലും തികയാതെ വരുമെന്നും നാണം കെട്ട് അധികാരികൾ കടിച്ചു തൂങ്ങാതെ രാജിവെക്കാനുള്ള തണ്ടിടവും നട്ടെല്ലും മുഖ്യമന്ത്രി കാട്ടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവില്ല, ആദ്യം താങ്കൾ രാജിവെക്കണം. കാരണം ഇനി കാണിക്കാത്ത അഴിമതികളുണ്ടോ? ലിസ്റ്റുകളുടെ എണ്ണം പറഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് എന്നല്ല, ഒരു കഥ എഴുതി പബ്ലിഷ് ചെയ്താൽ പോലും തീരില്ലല്ലോ. ആദ്യം സ്വന്തം നിലയിലുള്ള സ്ഥാനമാനങ്ങൾ പോകാതെ മുറുകെ പിടിക്കാൻ സാർ ശ്രമിക്കുന്നതാകും നല്ലത്. എല്ലായിടത്തും ചങ്കുകൊടുത്തും ചങ്കിനെ രക്ഷിക്കാൻ ആയ ഉറ്റ ചെങ്ങായി ഉണ്ടായെന്ന് വരില്ല. ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിനെ മുൻനിർത്തി സർക്കാരിന്റെ മുഖത്ത് കരിവാരിത്തേക്കണം. ഇനിയും അധികാരം കിട്ടിയില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമായി മാറും. അതിനായി ഇല്ലാത്ത കഥകളുണ്ടാക്കി ഈ സർക്കാരിനെ താഴെ ഇറക്കണം. എന്നാൽ ഇതെല്ലാം ജനം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് ഭരിക്കണം എന്നുള്ളത്.